സിൽവർ ലൈൻ ഇതിനു വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് തിരിച്ചു വിളിച്ചു എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ അതേ സമയത്ത് ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള ഒരു ഗട്സ് ഗവൺമെൻറ് കാണിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പദ്ധതി നടപ്പാക്കുകയില്ല, എന്നാൽ ഇതിനുവേണ്ടി കുറ്റിയടിച്ച ഭൂമിയിൽ അതിൻ്റെ ഉടമസ്ഥർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ക്ഷേമ പെൻഷനുകൾ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ 56 കോടിയോളം രൂപ ചെലവഴിച്ചിട്ട് എന്ത് നേട്ടമുണ്ടായി? കേന്ദ്രം ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് അല്ലായെങ്കിൽ എന്തിന് ഇത്രയും തുക ചെലവഴിച്ചു? എന്ത് വന്നാലും ഞങ്ങൾ പദ്ധതി നടപ്പാക്കുന്നത് എന്തിനു വാശി പിടിച്ചു? ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും, വിദേശത്ത് നിന്ന് പണം വിരിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാചകസർത്ത് നടത്തി. സാധാരണ തള്ളുന്ന കൂട്ടത്തിൽ തള്ളു നടത്തി. ഇപ്പോൾ സംഘടിതമായിട്ടുള്ള ജനവികാരത്തിൻ്റെ മുമ്പിൽ മുഖ്യമന്ത്രിക്ക് മുട്ടു മടക്കേണ്ടി വന്നു. എന്നാൽ അത് സമ്മതിക്കാനും തയ്യാറല്ല. ഒരു ഭാഗത്ത് കേരളയിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അതാത് വകുപ്പുകൾ തിരിച്ചു വിളിക്കുന്നു, കേന്ദ്രത്തിൻ്റെ പെർമിഷൻ ഇല്ല എന്ന് പറയുന്നു. അതേ സമയത്ത് പറയുന്നു, ഞങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, കേന്ദ്രത്തിൻ്റെ പെർമിഷൻ കിട്ടിയാൽ ഞങ്ങൾ മുന്നോട്ട് പോകും. കിട്ടാത്ത സാഹചര്യത്തിൽ എന്തിന് മുന്നോട്ട് പോകും? എന്തിന് ഇത്രയും ചെലവഴിച്ചു? ഒരു നെഗറ്റീവ് അപ്രോച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല? കേരളത്തിലെ ജനങ്ങൾ എതിർത്തു, പ്രതിപക്ഷം മാത്രമല്ല ഭരണകക്ഷിയിലെ പലർക്കും എതിർപ്പുണ്ടായി. ഇതിപ്പോൾ ഞാൻ പറയാം, മലബാറിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കല്ലിടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കൊക്കെ ഇലക്ഷനിൽ പൂത്തേജന്നെ ഇരുത്താൻ കഴിയാത്ത പ്രദേശങ്ങളിൽ കല്ലിടാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരെ നാട്ടുകാർ ചെറുത്തു. അതിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷമല്ല സി പി എമ്മുകാരായിരുന്നു. അപ്പോൾ ഈ വികാരം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? എന്തിനൊരു ആവശ്യമില്ലാത്ത കാര്യത്തിന് പിടിവാശി പിടിച്ചു? ഇപ്പം രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കാനുള്ള തീരുമാനം പിൻവലിക്കുക. രണ്ട്, ഈ സമരത്തിനെ തുടർന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ ഇനി അതിനുവേണ്ടിയുള്ള സമരവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.